ഹലോ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡബ്ല്യു ആർഇയിലെ മോഡിയൽ സിക്സിൽ ലെക്ചർ ത്രീ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം സിലബസിൽ ഇനി നമുക്ക് നോക്കാനുള്ള പോർഷൻ എന്ന് വെച്ചാൽ വാട്ടർ ടേബിൾ എന്നൊരു സെക്ഷൻ സെക്കൻഡ് ലൈനിൽ ചെയ്തിട്ടുണ്ട് വാട്ടർ ടേബിൾ പിന്നെ അക്യുഫറിൻ്റെ ടൈപ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അൺകൺഫൈൻഡും കൺഫൈൻഡും എന്നാലും ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ വെൽസ് അവിടെ സ്റ്റഡി റേഡിയൽ ഫ്ലോ അതിനെപ്പറ്റി അതിലെ കൺഫൈൻഡും അൺകൺഫൈൻഡും ഉണ്ട് അതിലെ അൺകൺഫൈൻഡ് അക്യുഫറിലെ നമുക്കിപ്പോൾ നോക്കാം ഓക്കെ അപ്പം ഇത്രയും നോക്കാം ഇന്ന് അപ്പം ആദ്യമേ വാട്ടർ ടേബിൾ എന്താണെന്നുള്ളത് നമുക്കറിയാം തന്നെ തന്നെയാണ് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് സോൺ ഓഫ് സാച്ചുറേഷൻ്റെ അപ്പർ സർഫസ് ആണ് ഓക്കെ സോൺ ഓഫ് സാച്ചുറേഷൻ എന്ന് വെച്ചാൽ എന്താണ് വെള്ളമുള്ള മൊത്തത്തിൽ എല്ലാ പോഴ്സിലും വെള്ളമുള്ള ഒരു ഏരിയ ആണല്ലോ സോൺ ഓഫ് സാച്ചുറേഷൻ അതിൻ്റെ അപ്പർ സർഫസ് ആണ് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പം സോൺ ഓഫ് സാച്ചുറേഷനിൽ എല്ലാ പോഴ്സിലും എന്താണ് ഗ്രൗണ്ടിലുള്ള എല്ലാ പോഴ്സിലും ഫ്രാക്ചേഴ്സിലൊക്കെ വാട്ടർ ഉണ്ടായിരിക്കും അപ്പം ഫുള്ളി സാച്ചുറേറ്റഡ് ആയിരിക്കും ആ ഒരു സോൺ എന്ന് പറയുന്നത് ഓക്കെ അപ്പം വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് ഏറ്റവും അപ്പർ സർഫസിലുള്ളതായത് കൊണ്ട് തന്നെ അവിടുത്തെ പ്രഷർ ഹെഡ് അല്ലെങ്കിൽ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിക് പ്രഷറിന് ഈക്വൽ ആയിരിക്കും ഓക്കെ ഇനി അടുത്തത് എക്സിസ്റ്റൻസ് ഓഫ് വാട്ടർ ടേബിൾ എന്ന് വെച്ചാൽ നമുക്ക് മെയിൻലി മൂന്നായിട്ട് പറയാം അതിൻ്റെ വാട്ടർ ടേബിൾ എക്സിസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ഫോം അപ്പം ഫോമിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് സീസണൽ ചേഞ്ചസ് വെച്ചിട്ട് അത് വേരി ചെയ്യും എന്ന് വെച്ചാൽ പ്രസിപ്പിറ്റേഷൻ അനുസരിച്ച് ഇവാപ്പോ ട്രാൻസ്പിരിയേഷൻ അനുസരിച്ചൊക്കെ അത് വേരി ചെയ്തുകൊണ്ടിരിക്കും വാട്ടർ ടേബിൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പെർമീബിൾ ആയിട്ടുള്ള നേച്ചർ ഉള്ള ഒരു സോയിലാണെങ്കിൽ പോലും അവിടെ ആവശ്യത്തിന് പ്രസിപിറ്റേഷൻ കിട്ടിയാൽ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ലോപ്പ് ഉള്ളതാണെങ്കിൽ റിവറിൻ്റെ അങ്ങോട്ട് റിവറിൻ്റെ അങ്ങോട്ട് ഒരു സ്ലോപ്പ് ഉണ്ടെങ്കിൽ ഈ വരുന്ന പ്രസിപിറ്റേഷനൊക്കെ കൂടുതലും എന്താണ് അവിടെ തന്നെ ഡ്രെയിൻ ചെയ്ത് റിവറിലോട്ട് ചെല്ലാനാണ് ടെൻഡൻസി വരുന്നത് ഓക്കെ അതാണ് ഒരു വാട്ടർ ടേബിളിൻ്റെ ഒരു എക്സിസ്റ്റൻസ് ഫോമ് എന്നെ പറ്റി പറയാനുള്ളത് അടുത്തത് ടോപ്പോഗ്രഫീനെ പറ്റി പറഞ്ഞാൽ സർഫസ് ക്യാരക്ടറിസ്റ്റിക്സും വാട്ടർ ടേബിളിൻ്റെ എക്സിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഓക്കെ അപ്പം ദ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോസ് ഫ്രം പോയിന്റ് ഓഫ് ഫ്രാക്ചർ ആൻഡ് ഫോൾട്ട് ദാറ്റ് ഈസ് ഫ്രം ഹയർ പ്രഷർ ടു ലോവർ പ്രഷർ ഓക്കെ അപ്പം ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് ഇങ്ങനെ സർഫസ് കിട്ടിയ വാട്ടർ ഇങ്ങനെ ഇൻഫിൽട്രേറ്റേഡ് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് വരുന്നത് ഈ ഫ്രാക്ചർ ചെറിയ ചെറിയ പോയിസ് എന്തെങ്കിലും ഫോൾട്ട് പോലെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്തായിരിക്കും വരുന്നത് എന്ന് വെച്ചാൽ ഹയർ പ്രഷർ ഏരിയയിൽ നിന്ന് ലോവർ പ്രഷർ ഏരിയയിലോട്ട് ഓക്കെ അപ്പം അസ്ത്രീ ജിയോളജിക്കൽ ക്യാരക്ടർ ലൈക്ക് ഫോൾട്ട് ആൻഡ് ഫ്രാക്ചർ ഇൻക്രീസസ് വാട്ടർ റീച്ചസ് വാട്ടർ ടേബിൾ ഓൾസോ ഇൻക്രീസസ് ഓക്കെ അപ്പം ഈ പറഞ്ഞ ജിയോളജിക്കൽ ക്യാരക്ടർസ് ഏതൊക്കെയാണ് ഫ്രാക്ചർ ഫോൾട്ട് അങ്ങനത്തെ ഗ്രൗണ്ടിൽ ഇൻക്രീസ് ചെയ്യുമ്പം വാട്ടർ ടേബിളിലോട്ട് എത്തുന്ന വാട്ടറിന്റെ എമൗണ്ടും ഇൻക്രീസ് ചെയ്യും കാര്യം അത്രയും കൂടെ വെള്ളം ഇൻഫിൽട്രേറ്റ് ചെയ്ത് പറയാം ഈസി ആയിട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരും ഓക്കെ അപ്പം അതാണ് വൺ ഓഫ് ദി ടൈപ്പ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് വാട്ടർ ടേബിൾ മറ്റേത് സീസണൽ വേരിയേഷൻ അനുസരിച്ച് ഒത്തിരി മഴ കിട്ടുന്ന സമയമാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടുത്തെ വാട്ടർ ടേബിൾ ഇൻക്രീസ് ആകും അല്ലെങ്കിൽ ചിലപ്പം സമ്മർ സീസൺ ആണെങ്കിൽ വാട്ടർ ടേബിൾ ഒത്തിരി താന്നിട്ടായിരിക്കും നമുക്കറിയാമല്ലോ കിണറ്റിലൊക്കെ വെള്ളം ഒത്തിരി താന്നു പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ആയിട്ടുള്ള ഒരു വാട്ടർ ടേബിൾ ആണെങ്കിൽ അത് വെള്ളം മിക്കതും ഈ റിവറിലോട്ടൊക്കെ ഡ്രെയിൻ ചെയ്ത് പോകാനായിരിക്കും ടെൻഡൻസി ഓക്കെ ഇനി അടുത്തത് പേർസ്റ്റ് വാട്ടർ ടേബിൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ് ജസ്റ്റ് ഒന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാം

ഈ മെയിൻ വാട്ടർ ടേബിളിന് മെയിലായിട്ട് എന്തെങ്കിലും ഒരു ആയിട്ടുള്ള റോക്കോ അങ്ങനെ എന്തെങ്കിലും സിഡിമെന്റ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വാട്ടർ വാട്ടർ കെട്ടി കിടക്കൂലോ ആ ഒരു പോർഷനിൽ അവിടുത്തെ ആ ഒരു വാട്ടർ ടേബിളിനെയാണ് പേർഷ്ട്ട് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് ഓക്കെ ഇതും വാട്ടർ ടേബിളിൽ വരുന്നൊരു വേറൊരു ആണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് വാട്ടർ ടേബിളിനെ പറ്റി അതിൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റി പറയാനുള്ളത് ഇനിയും ടൈപ്പ് സോഫ് അക്യുഫേർ അത് നമ്മൾ പറഞ്ഞു തന്നെയാണ് ജസ്റ്റ് ഒന്നുകൂടെ നോക്കുക ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് രണ്ടാമതെന്നൊന്ന് പറയുന്നത് അടുത്ത ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാണെങ്കിൽ അതൊന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യണം ഓക്കെ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അൺകൺഫൈൻഡും ഉണ്ട് മെയിൻലി കൺഫൈൻഡും ഉണ്ട് ഓക്കെ അപ്പോൾ അൺകൺഫൈൻഡ് അക്യുഫറിനെ പറ്റി പറയാനുള്ളത് അത് ഈ സോൺ ഓഫ് സാച്ചുറേഷൻ അടുത്തുള്ളതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ അപ്പർ സർഫസ് എന്ന് പറയുന്നത് വാട്ടർ ടേബിൾ ആയിരിക്കും അപ്പം അൺകൺഫൈൻഡ് അക്യുഫർ എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിനൊരു ഡെഫിനേഷൻ എന്താന്ന് വെച്ചാൽ അൻ അക്യുഫർ വേ ദി വാട്ടർ ടേബിൾ ഇസ് ദി അപ്പർ സർഫസ് ആൻഡ് എക്സ്റ്റെൻഡ് ബിലോ ടിൽ ദി ഇമ്പെർമിയൽ റോക്ക് സ്റ്റാറ്റ കാണപ്പെടുന്നത് വരെ ഓക്കെ അപ്പം മേള വാട്ടർ സർഫസും വാട്ടർ ടേബിളും ഏറ്റവും അതിൻ്റെ ബോട്ടത്തിൽ എന്തായിരിക്കും എന്തെങ്കിലും ഒരു ഇമ്പെർമിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റ് ആയിരിക്കും റോക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സിഡിമെൻ്റോ ആയിരിക്കും അങ്ങനെ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു അക്യുഫറിനെയാണ് അൺകൺഫൈൻഡ് കാര്യം എന്താണ് അവിടെ വലിയ കൺഫ കൺഫൈൻ കെട്ടി വെച്ചിരിക്കുന്നില്ല അതുകൊണ്ടാണ് അൺകൺഫൈൻഡ് ആയത് മേളത്തെ സർഫസ് ഇങ്ങനെ ഓപ്പൺ ആണല്ലോ അതുകൊണ്ടാണ് അൺകൺഫൈൻഡ് കൺ അക്യുഫർ ആയത് ഇതിന് നമുക്ക് വേണമെങ്കിൽ വാട്ടർ ടേബിൾ ആണ് മേളിൽ ഉള്ളതുകൊണ്ട് തന്നെ വാട്ടർ ടേബിൾ അക്യുഫർ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് ഫ്രീ അക്യുഫർ ഫ്രൈ ടിക് അക്യുഫർ അങ്ങനെയൊക്കെ വിളിക്കാം ഓക്കെ അപ്പോൾ ഈ അൺകൺഫൈൻഡ് അക്യൂഫേഴ്സിലോട്ട് വെള്ളം റീചാർജ് ആകുന്നത് ഈ പ്രെസിപ്പിറ്റേഷൻസ് ഒക്കെ വരികയാണ് ഗ്രൗണ്ട് സർഫേസിൽ നിന്ന് വെള്ളം ഇൻഫിൽട്രേറ്റ് ചെയ്തൊക്കെ ആയിരിക്കും അൺകൺഫൈൻഡ് അക്യൂഫറിലോട്ട് വെള്ളം എത്തുന്നത് ഓക്കെ ഇനി കൺഫൈൻഡ് അക്യൂഫേഴ്സിനെ പറ്റി പറഞ്ഞാൽ രണ്ട് ഇംപെർമിയബിൾ ലെയേഴ്സ് എന്ന് വെച്ചാൽ എന്താ വെള്ളം ട്രാൻസ്മിറ്റ് ചെയ്യിക്കാത്ത ടൈപ്പ് ഓഫ് ലെയർ ആണ് അത് രണ്ടിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ അക്യൂഫർ ഇരിക്കുന്നതെങ്കിൽ എന്താണ് അപ്പോൾ ആ രണ്ടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സാൻഡ്വിച്ച് ആയിട്ട് ഇരിക്കുവാണ് അങ്ങനത്തെ അക്യൂഫറിനെയാണ് നമ്മൾ കൺഫൈൻഡ് എന്ന് വെച്ചാൽ കെട്ടി വെച്ചിരിക്കുവാണ് അതിന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല മൂവ്മെൻറ്റ് ഇല്ലാതിരിക്കുവാണ് ഓക്കെ അപ്പം അതിനെയാണ് കൺഫൈൻഡ് അക്യുഫർ എന്ന് പറയുന്നത് ഇതിനെ വേണമെങ്കിൽ നമുക്ക് പ്രഷർ അക്യുഫർ എന്നും പറയാം കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഫ്രീ അറ്റ്മോസ്ഫിക് പ്രഷർ ആയിരിക്കില്ല അവിടെ അവിടെ ഒരു ഹൈ പ്രഷർ ആയിരിക്കും അല്ലെങ്കിൽ ആർട്ടേഷ്യൻ അക്യുഫർ എന്നും വിളിക്കാം ഓക്കെ അപ്പം കൺഫൈൻഡ് അക്യൂഫർ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി വാട്ടർ ഫിൽഡ് ആയിരിക്കും അതുപോലെ തന്നെ അവിടെ ഫ്രീ വാട്ടർ ഒന്നും വാട്ടർ ടേബിൾ ഒന്നും കാണത്തില്ല നേരത്തെ പറഞ്ഞ അൺകൺഫൈൻഡിലായിരുന്നു നമുക്ക് ഫ്രീ വാട്ടർ ടേബിൾ ഉണ്ടായിരുന്നത് ഇവിടെ അങ്ങനെ വാട്ടർ ടേബിൾ ഒന്നും പറയാനില്ല പിന്നെ അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് അണ്ടർ പ്രഷർ പ്രഷറായി ഓക്കെ അപ്പം ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കി ഈ ഒരു ഫിഗറിൽ ഇവിടെയൊക്കെ ഗ്രീൻ കാണിച്ചിരിക്കുന്നത് വെജിറ്റേഷൻസ് ഒക്കെ ഉണ്ട് പിന്നെന്താണ് ഇവിടെ ഒരു റിവർ ഉണ്ട് അങ്ങനെ ഇവിടെ ഒരു ഉണ്ട് അങ്ങനെ ഈ ഒരു വാട്ടർ ബോഡി നിന്ന് വെള്ളം ഇങ്ങനെ താഴോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഇങ്ങോട്ട് എത്തുന്നുണ്ടേ താഴോട്ട് എത്തുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ബെഡ് റോക്ക് ഉണ്ട് റോക്കുണ്ട് ആണല്ലോ പിന്നെ എന്താണ് ഇവിടെ വാട്ടർ ടേബിൾ കാണിക്കുന്നുണ്ട് ആ ഗ്രൗണ്ട് സർഫസിൽ നിന്ന് ബിലോ ആയിട്ടായിരിക്കും വാട്ടർ ടേബിൾ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഈ വാട്ടർ ടേബിളും പിന്നെ നോക്കി ഇവിടെ ഒരു ക്ലേ ഉണ്ട് ക്ലേ എന്ന് പറഞ്ഞാലും എന്താണ് ഒരു ഇമ്പെർമീബിളാണ് അല്ലെ വെള്ളം അതിങ്ങനെ സ്റ്റോർ ചെയ്തിങ്ങനെ കെട്ടിവെക്കത്തേ ഉള്ളൂ അതിൽ കൂടെ പെർമിറ്റ് ചെയ്യത്തില്ല അപ്പോൾ അതും ഒരു ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം അപ്പോൾ ഈ വാട്ടർ ടേബിളിൻ്റെയും ഈ ഇമ്പെർമിബിൾ ആയിട്ടുള്ള ക്ലേയുടെ ഇടയ്ക്കുള്ള പോർഷൻസിനെ നമുക്ക് എന്തെന്ന് പറയാം അൺകൺഫൈൻഡ് കാര്യം മേളിൽ എന്താണ് വാട്ടർ ടേബിൾ ആണ് അതുകൊണ്ട് തന്നെ അത് ആണ് ഇനി ഇവിടെയുള്ള ഈ ക്ലേയുടെയും ഈ റോക്കിൻ്റെ ഇടയ്ക്കുള്ള പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കൺഫൈൻഡ് ആക്കി ഫോർ ഓക്കെ പിന്നെ എന്താ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഒരു വെല്ല് കൊടുത്തിട്ടുണ്ട് അല്ലേ ഒരു ആർട്ടിഷ്യൻ വെല്ല് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ സാധാരണ ഈ കിണറൊക്കെ ഒഴിക്കുമ്പം നമ്മൾ ചിലപ്പം ചില ഏരിയയിലൊക്കെ ഈ ഒരു അൺകൺഫൈൻഡ് അക്കിഫർ വരെയൊക്കെ എത്തുമ്പോഴേ വെള്ളം കിട്ടും അവ ചില സ്ഥലത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ അത്രയും താത്ത് ഡിഗ് ചെയ്താൽ പോലും വെള്ളം കിട്ടത്തില്ല ഇനിയും താഴോട്ട് പോകണം ചിലപ്പോൾ എന്തെങ്കിലും റോക്ക് ഉണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പാറ പൊട്ടിച്ച് വെള്ളം എടുത്തു കിണറ് കുഴിച്ച് കുറച്ചും കൂടെ ഡെപ് കൂട്ടിന്നൊക്കെ അപ്പൊ അത് ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോഴായി ചിലപ്പോൾ ഇവിടെ ഒരു റോക്ക് ആയിരിക്കും അപ്പൊ ഈ ഒരു പാറയും കൂടെ പൊട്ടിച്ച് താഴോട്ട് ചെല്ലുമ്പോൾ ഇവിടം കുറേ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടായിരിക്കും മീൻസ് അത് നമുക്ക് കിണറ്റില് വെള്ളം റൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം അങ്ങനെ അൺകൺഫൈൻഡ് സോറി കൺഫൈൻഡ് അക്യുഫറിൽ ഇങ്ങനെ ഡിഗ് വരെ ഡിഗ് ചെയ്യുന്ന വെല്ലാകുമ്പോൾ എന്താ പറ്റുന്ന ഇവിടെ നല്ല പ്രഷറിലായി ആയിരിക്കുമല്ലോ വെള്ളം ആയിരിക്കുന്നത് കാര്യം രണ്ട് ഇംഫെർമിയബിൾ ലെയറിന്റെ ഇടയ്ക്കായത് കൊണ്ട് നല്ല പ്രഷറിലായിരിക്കും അപ്പം ഇവിടുന്ന് വാട്ടർ അപ്പം നല്ല ഹൈ ലെവലിൽ റൈസ് ചെയ്യും ഇവിടുത്തെ വാട്ടർ ടേബിളിനേക്കാളും മേളിൽ വരെ അവിടുത്തെ വാട്ടർ ലെവല് ആ ഒരു വെള്ളിനുള്ളിൽ റൈസ് ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കൺഫൈൻഡ് അക്യുറിയിലാണ് നമ്മുടെ കിണർ ഡിഗ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ വെള്ളത്തിൻ്റെ ലെവൽ എപ്പോഴും ഹൈ ആയിരിക്കും കാര്യം അവിടെ ഹൈ പ്രഷർ ആയതുകൊണ്ട് വാട്ടർ ലെവലും ഇൻക്രീസ് ചെയ്യും ഓക്കെ ഈ സെയിം കാര്യം തന്നെ നമുക്ക് ഈ ഒരു ഫിഗറിൽ വേണം എക്സ്പ്ലെയിൻ ചെയ്യാം ഇതാണ് അവിടുത്തെ ഏരിയ റീചാർജ് ഏരിയ മഴയൊക്കെ വന്ന് വെള്ളമൊക്കെ ഇങ്ങനെ റീചാർജ് ആകുന്ന ഇൻഫിൽട്രേഷൻ നടക്കുന്ന ഏരിയ ഉണ്ട് ഇതാണ് അവിടുത്തെ വാട്ടർ ടേബിൾ ടേബിളെങ്കിൽ ഈ ഡോട്ടഡ് ലൈനെങ്കിൽ പിന്നെ കാണിച്ചിരിക്കുന്നത് എന്താ ഇവിടെ ഒരു ഇമ്പെർമിയേബിൾ ലെയർ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ലെയർ ഉണ്ട് ഓക്കെ അപ്പം ഗ്രൗണ്ട് സർഫസിന് അടുത്തായിട്ടുള്ളത് ഇവിടത്തെ പോഷൻ അൺകൺഫൈൻഡ് രണ്ടിൻ്റെ ഇടയ്ക്കുള്ളത് കൺഫൈൻഡ് പിന്നെ എന്താ കാണിച്ചിരിക്കുന്നത് ഒരു പേസ്റ്റ് ഉണ്ട് അവിടെയും വെള്ളം കെട്ടിക്കിടപ്പുണ്ട് അവിടെ നിന്ന് ഒരു ചെറിയൊരു പേഴ്സ്റ്റ് വാട്ടർ ടേബിൾ വെല്ല് കൊടുത്തിട്ടുണ്ട് അതല്ലാതെ കുറെ വെല്ല് കൊടുത്തിട്ടുണ്ട് ഏതാ ഈ കാണിച്ചിരിക്കുന്ന ഫ്ലോയിങ് ആർട്ടീഷ്യൻ വെല്ല് വാട്ടർ ടേബിൾ വെല്ല് പിന്നെ ആർട്ടീഷ്യൻ വെല്ല് ഓക്കെ പിന്നെ ഗ്രൗണ്ട് സർഫസ് ആണ് ഓക്കെ അപ്പം നിങ്ങൾ നോക്കിയേ ഇവിടെ ഈ കൺഫൈൻഡ് അക്വിഫറിയിൽ ഇരിക്കുന്ന വെല്ലാണല്ലോ ഇത് ഇത് നോക്കിയത് ഫ്ലോയിങ് ആർട്ടീഷ്യൻ വെല്ല് കാര്യം നോക്കിയത് പടത്തിൽ തന്നെ കാണാം ഹൈ ആയിട്ട് വെള്ളം ഇങ്ങനെ പുറത്തോട്ട് എന്ന് വെച്ചാൽ അവിടെ ഹൈ വാട്ടർ ലെവലാണ് കാണിക്കാൻ വേണ്ടിയാണ് കാണിച്ചിരിക്കുന്നത് കാര്യം ഇവിടെ നിന്ന് വെള്ളം വരുന്നത് ഹൈ പ്രഷറിലുള്ള സ്ഥലത്തു നിന്നാണ് പിന്നെ എന്താണ് ഈ വാട്ടർ ടേബിൾ വെല്ലെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഈ അൺകൺഫൈൻഡ് അക്വിഫറിയിൽ ഡിഗ് ചെയ്തിരിക്കുന്നത് അപ്പം അത്ര വലിയ വലിയ പ്രഷറിലോ അങ്ങനെയൊന്നും അല്ല സാധാ ഇനി അതല്ല കുറച്ചും കൂടി ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇവിടത്തേക്കാൾ എഫക്റ്റ് ഇവിടെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് ഫ്ലോയിങ് അല്ല എന്നാലും എന്താണ് ആർട്ടീഷ്യൻ എന്ന് പറയുമ്പോൾ വാട്ടർ ടേബിളിൽ തൊട്ട് മേലിലായിട്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് വെല്ലായിരിക്കും ഓക്കെ അതാണ് കൺഫൈൻഡ് ആൻഡ് അൺകൺഫൈൻഡ് അക്യുഫേഴ്സും അവിടെ അവിടെയൊക്കെ ഡിഗ് ചെയ്യുന്ന വെല്ലിനെ പറ്റിയും പറയാനുള്ളത് ഓക്കെ അപ്പോൾ അടുത്തത് ഫ്ലോയിങ് വെല്ല് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഫ്ലോയിങ് വെല്ലും ആർട്ടീഷ്യൻ വെല്ലിനെ പറ്റിയാണ് വെൻസ് വെൽ പെനിട്രേറ്റ്സ് വാട്ടർ ഇൻക്രീസസ് ഇൻ ദി വെൽ ഡ്യൂ ടു സ്റ്റാറ്റിക് പ്രഷർ ഓക്കെ പ്രഷർ കാരണമാണ് വെല്ലിനകത്ത് വെള്ളം ഇൻക്രീസ് ചെയ്യുന്നത് ഇഫ് ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ഇൻക്രീസ് ദി വാട്ടർ ലെവൽ എബോവ് വാട്ടർ ടേബിൾ ഡ്യൂ ടു ഹൈ പ്രഷർ ദെൻ ഇറ്റ് ഈസ് കോൾഡസ് ഫ്ലോയിങ് വെൽ ഓക്കെ അപ്പോൾ ഈ ഒരു ഫീസറിൽ ഫ്ലോയിങ് വെല്ല ഇതാണല്ലോ ഓക്കെ ഫ്ലോയിങ് വെൽ ഇതാണ് അപ്പം ഇവിടെ നോക്കിയേ ഈ വെല്ല് ഡിഗ്ഗി ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ വാട്ടർ ടേബിളിനേക്കാൾ ഈ ഫിഗറിൽ അത് ശരിക്കും കാണിച്ചിട്ടില്ല ഈ ഒരു ഡോഡർ ലൈൻ ഇവിടെ താന്നിട്ടായിരുന്നെങ്കിൽ അവിടുത്തെ വാട്ടർ ടേബിളിനേക്കാളും മേളിൽ വരെ വെള്ളം റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫ്ലോയിങ് വെല്ലെന്ന് പറയുന്നത് അത് എന്താണ് അവിടുത്തെ ഹൈ പ്രഷർ കാരണമാണ് ഇങ്ങനെ വെള്ളം റൈസ് ചെയ്യുന്നത് ഇനി അതാണ് അടുത്തത് ഇഫ് വാട്ടർ ലെവൽ ലെവലിസ് ബിലോ ഗ്രൗണ്ട് ലെവൽ ബട്ട് എബോ വാട്ടർ ടേബിൾ അപ്പോൾ ഇതാ ഇത് കൺസിഡർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിൽ ഗ്രൗണ്ട് സർഫസിനേക്കാളും താന്ന് പക്ഷേ വാട്ടർ ടേബിളിനേക്കാൾ ഇച്ചിരി മേളിൽ തന്നെ അങ്ങനെയാണെങ്കിൽ അതിന് ആർട്ടിഷ്യൻ വെൽ എന്ന് പറയാം അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിങ്ങൾ ഈ ഒരു ഡോട്ടർ ലൈൻ കൂടെ താത്തിട്ട് കൺസിഡർ ചെയ്യണം ഇച്ചിരി കൂടെ ഒരു വൺ ഇഞ്ച് താരയാണ് എന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം ഇത് വായിക്കാൻ ഓക്കെ അപ്പം എന്താണ് ഫ്ലോയിങ് എന്ന് പറയുന്നത് വാട്ടർ ടേബിളിനേക്കാളും മേളിലായിട്ട് വാട്ടർ ലെവലിൽ പോകുന്നുണ്ടെങ്കിൽ അതിന് ഫ്ലോയിങ് എന്ന് പറയും അത് ഡ്യൂ ടു ഹൈ പ്രഷർ ആണ് ഇനി അതല്ല ഗ്രൗണ്ട് ലെവലിനേക്കാളും താന്നിട്ട് അല്ലെങ്കിൽ വാട്ടർ ടേബിളിനേക്കാളും കുറച്ച് മേളിലായിട്ടാണെങ്കിൽ അതിനെ ആർട്ടിഷ്യൻ എന്ന് പറയും ഓക്കെ ഇനിയും അടുത്തത് സ്റ്റഡി റേഡിയൽ ഫ്ലോ ടു എ വെൽ ബൈ ഡ്യൂപിറ്റ്സ് തിയറി ഓക്കെ അപ്പം ഒരു വെല്ലിലോട്ടുള്ള റേഡിയൽ ഫ്ലോവിനെ പറ്റി നമ്മൾ പറയാൻ പോവാണ് ഡ്യൂപിറ്റ്സ് തിയറി ആണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം നോക്കാം വെൻ ദെർ ഇസ് നോ റിലീസ് ഓഫ് വാട്ടർ വാട്ടർ ലെവൽ റിമെയിൻസ് ഹൊറിസോണ്ടൽ ഓക്കെ അപ്പം വെള്ളം ഒന്നും നമ്മളിങ്ങനെ പമ്പ് ചെയ്തെടുക്കുന്നില്ലെങ്കിൽ എന്താണ് ഒരു വെല്ലിനകത്ത് വെള്ളം എന്താ വെള്ളത്തിൻ്റെ ലെവലിൽ ഹൊറിസോണ്ടൽ ആയിരിക്കും ഓക്കെ

ഓക്കെ എന്താണെന്ന് മനസ്സിലായോ ഇത് ഇങ്ങനെ ഇങ്ങനെയായിരുന്നു നമ്മുടെ വാട്ടർ ടേബിൾ എന്ന് വിചാരിക്കും ഈ ഡോട്ടഡ് ലൈൻ വരെ ഇങ്ങനെ മേളിലുള്ളത് അൺസാറ്റുറേറ്റഡ് സോൺ താഴെ ഉള്ളത് സോൺ എങ്കിൽ അവിടെ നമ്മളൊരു കിണർ കുഴിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ വെള്ളം പമ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വാട്ടർ ടേബിളിൽ വെള്ളം പമ്പ് ചെയ്തെടുക്കുമ്പോഴേക്കും ഇങ്ങനെ ഇരുന്ന വാട്ടർ ടേബിൾ വെള്ളത്തിൻ്റെ ലെവൽ ഇച്ചിരി താഴും കുറച്ച് നേരത്തേക്ക് വെള്ളം താഴും ഓക്കെ അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഇവിടുത്തെ ഈ വെല്ലിനുള്ളിൽ വെള്ളം താഴുമ്പോൾ അവിടെ അതിനടുത്തുള്ള സ്ഥലത്തെ വാട്ടർ ടേബിളിലെ ലെവൽ താഴും അപ്പം എന്താണ് ഒരു ഡിപ്രഷൻ ഇനി ഒരു സർക്കുലർ ഡിപ്രഷൻ പോലെ ഉണ്ടാവും അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത് കോൺ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ ഡ്രോ ഡൗൺ കേവ് എന്ന് പറയുക ഓക്കെ ഇനി അവിടെ ഉണ്ടാവുന്ന ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഇല്ലേ ബൈ വിച്ച് വാട്ടർ ടേബിൾ ഈസ് ലോവേഡ് അതിനെ ഡ്രോ ഡൗൺ എന്നും പറയാം ഓക്കെ ഈ ഒരു ഡിസ്റ്റൻസിനെ അപ്പം ഇത് തന്നെ നമുക്ക് രണ്ട് കേസായിട്ട് അനലൈസ് ചെയ്യേണ്ടി വരും ഒന്ന് കൺഫൈൻഡ് അക്യുഫറിലുള്ള വെല്ല് അല്ല രണ്ടാമത്തത് വെല്ലിൻ അൺകൺഫൈൻഡ് അക്യുഫർ ഓക്കെ അപ്പോൾ മനസ്സിലായാലും വാട്ടർ ഇങ്ങനെ ഹൊറിസോണൽ ഹൊറിസോണ്ടൽ ആയിട്ട് ഇരിക്കുമായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ കിണറ്റിലെ വെള്ളത്തിൻ്റെ ലെവൽ താഴും ആ താന്ന ലെവൽ തന്നെ ആയിരിക്കും അത് തൊട്ട ഇപ്ര ഗ്രൗണ്ട് സർഫസിലും അപ്പം അവിടുത്തെ വാട്ടർ ടേബിളും അതിനനുസരിച്ച് കുറയും വാട്ടർ ടേബിൾ അങ്ങ് താഴും എന്നിട്ട് കുറച്ചറിയുമ്പോഴേക്കും എന്താണ് പതുക് പതുക്കിത് പൊങ് വാട്ടർ ലെവൽ കൂടുമ്പോൾ ഈ ഒരു വാട്ടർ ടേബിളും ഇൻക്രീസ് ആയി വരും ഓക്കെ അപ്പം അതിനെ ഡ്രോ ഡൗൺ എന്നും അല്ലെങ്കിൽ കോൺ ഓഫ് ഡിപ്രഷൻ എന്നും പറയാം ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ലോവർ ചെയ്തതിന് നമുക്ക് ഡ്രോ ഡൗൺ എന്നും പറയാം ഓക്കെ അപ്പം ഇതിലെ ഞാൻ പറഞ്ഞു അൺകൺഫൈൻഡ് അക്വഫെയറിൽ ഉള്ളതും കൺഫൈൻഡ് അക്യുഫെയറിലുള്ള വെല്ലിനെയും പറ്റിയും സ്റ്റഡി ചെയ്യണം നമ്മൾ ആദ്യമേ അൺകൺഫൈൻഡ് അക്വഫെയറിൽ നോക്കാം ഓക്കെ അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും എക്സാമിൽ ചോദിക്കുമായിരിക്കും അപ്പോൾ ഇത് മസ്റ്റായിട്ട് പഠിക്കുക ഫിഗർ വരയ്ക്കാൻ പഠിക്കുക ഡെറിവേഷൻ പഠിക്കുക ഓക്കെ ഒരു ഇക്വേഷനിലോട്ട് നമ്മൾ എത്താൻ പോവുകയാണ് അതെങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത് ഓക്കെ അപ്പം ഈ ഒരു ഫിഗർ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം അപ്പം ഗ്രൗണ്ട് ലെവൽ കാണിച്ചിട്ടുണ്ട് താഴെ എന്താ കാണിച്ചിരിക്കുന്നത് ഒരു ഇമ്പെർവിയസ് ലെയർ കാണിച്ചിട്ടുണ്ട് ഓക്കെ എന്താണ് ഇവിടെ ഒരു വാട്ടർ ടേബിൾ കാണിച്ചിട്ടുണ്ട് അല്ലേ ഡോട്ടഡ് ലൈനിൽ അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായി വാട്ടർ ടേബിൾ ഉണ്ട് താഴെ ഇമ്പർവിയേസ് ലെയർ ഉണ്ട് അപ്പം ഈ വാട്ടർ ടേബിളിൻ്റെ ഇമ്പർവിയസ് ലെയറിന്റെ ഇടയ്ക്കുള്ള റീജിയൻ എന്താണ് അൺകൺഫൈൻഡ് അക്യൂബർ അല്ലേ മേളില് വാട്ടർ ടേബിളും താഴെ ഇമ്പെർവിയസ് ലെയർ അപ്പം ഇതെന്താണ് അൺകൺഫൈൻഡ് അക്യൂബർ ഓക്കെ ഇനി ആ അൺകൺഫൈൻഡ് അക്യൂബറോട് നമ്മളൊരു ചെറിയൊരു കാനർ ഡിഗ് ചെയ്തു ഇതൊരു വെല്ലാണ് കൺസിഡർ ചെയ്യുക അത് ഒരു രണ്ട് ലൈൻ വെല്ല് ഡിഗ് ചെയ്തെങ്കിൽ വാട്ടർ ടേബിൾ ആദ്യമായി ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ പമ്പ് ചെയ്ത് വെള്ളം എടുക്കും ക്യൂ എമൗണ്ട് ഓഫ് വെള്ളം നമ്മൾ പമ്പ് ചെയ്തെടുത്തു അത് പറ്റുന്നേ ഇങ്ങനെ ഇരുന്ന വാട്ടർ ടേബിള് ഇതിനുള്ളിലെ വെള്ളത്തിന്റെ ലെവൽ ഇച്ചിരി കുറഞ്ഞു ഓക്കെ അപ്പൊ അതനുസരിച്ച് എന്താ അവിടുത്തെ വാട്ടർ ടേബിളും ഇച്ചിരി താഴും ഇതിനനുസരിച്ചാവും ഇങ്ങനെ ഒരു കോൺ പോലെ ആയിരിക്കും ഇങ്ങനെ ഒരു കോൺ ഓക്കെ നേരത്തെ കണ്ട ആ ഫിഗർ ഓക്കെ ഇത്രയും കാര്യം മനസ്സിലായാലോ ഗ്രൗണ്ട് ലെവലുണ്ട് വാട്ടർ ടേബിൾ ഉണ്ട് താഴെ ഇമ്പെർവിയസ് ലെയർ ഉണ്ട് അപ്പൊ ഇതൊരു അൺകൺഫൈൻഡാക്കി പറ അവിടെ ഒരു കിണർ ഡിഗ് ചെയ്തു അപ്പം ഇങ്ങനെ ഇരുന്ന ഇനീഷ്യൽ വാട്ടർ ടേബിളിൽ വെള്ളം നമ്മൾ പമ്പ് ചെയ്തെടുത്തപ്പോഴേക്കും വെള്ളം ഇത്തിരി കുറഞ്ഞു അപ്പം എസ് എന്ന എമൗണ്ട് കുറഞ്ഞു അപ്പം എന്താണ് അതനുസരിച്ച് അവിടുത്തെ വാട്ടർ ടേബിളും താഴും അപ്പം ആ ഒരു കോണിനെയാണ് കോൺ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യം മനസ്സിലായല്ലോ ഇനി നമുക്ക് എന്തൊക്കെയാണ് ലെറ്റ് ഈ ഒരു വെല്ലിൻ്റെ റേഡിയസ് ആറാണ് ഒരു ഡിസ്റ്റൻസ് ആറാന്ന് വിചാരിക്കും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ആണ് ഡ്രോ ഡൗൺ കേവ് എന്ന് പറഞ്ഞല്ലോ ഓക്കെ അപ്പം ഡ്രോ ഡൗൺ കേടുന്ന് നോക്കുമ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും എന്താ ആ ഒരു കോൺ അവിടുത്തെ വാട്ടർ ടേബിളുമായിട്ട് ആ ഒരു മീറ്റ് ചെയ്യും കുറേ കറിയുമ്പോഴേക്കും വാട്ടർ അങ്ങ് മീറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഈ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഡ്രോ ഡൗൺ അവിടെ ഉണ്ടോ ഇല്ല സീറോ ഡ്രോ ഡൗൺ ആണ് ആണല്ലേ ഓക്കെ അപ്പം ഈ റേഡിയസ് ഓഫ് ഡ്രോ ഡൗൺ അപ്പം ഈ ഒരു കേ ഈ പോയിന്റിൽ എത്തി കഴിയുമ്പോഴുള്ള റേഡിയസ് ഉണ്ടല്ലോ ഇതാണ് ഒറിജിനെങ്കിൽ ഈ വെല്ലിന്റെ ഏറ്റവും ബോട്ടം പോർഷൻ ഓന്ന് മാർഗ്ഗിക്കുന്നുണ്ടോ അതാണ് ഒറിജിനെങ്കിൽ ഈ ഒരു കേർവ് അവിടുത്തെ സീറോ ഡ്രോ ഡൗൺ ആകുമ്പോൾ ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എത്തി കഴിയുമ്പോൾ ഉള്ള റേഡിയസ് ആണ് ആർ എന്ന് വിചാരിക്കുക ഈ ഒരു സെൻറ്ററിൽ നിന്ന് ആറ് റേഡിയസ് ആണെന്ന് വിചാരിക്കുക അത്രയും കിട്ടിയല്ലോ സ്മോൾ ആർ എന്ന് പറയുന്ന വെല്ലിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ആ സീറോ ഡ്രോ ഡൗൺ കഴിയുമ്പോൾ അതിൻ്റെ റേഡിയസ് ഒറിജിനലിൽ നിന്നുള്ളത് ഇനിയാണ് എച്ച് എച്ച് എന്ന് പറയുന്നത് ഈ അക്വിഫറിൻ്റെ ഹൈറ്റ് തിക്നെസ്സാണെന്ന് വിചാരിക്കും ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ്സാണെന്ന് വിചാരിക്കും എച്ച് പിന്നെ എസ് എന്ന് പറയുന്നത് ഡ്രോ ഡൗൺ വെല്ല് അല്ലേ അത് നമ്മൾ കണ്ടായിരുന്നല്ലോ ഇങ്ങനെയായിരുന്നു ലെവൽ പമ്പ് ചെയ്തെടുത്തപ്പോൾ വെള്ളം താങ്ങും അതാണ് എസ് എന്ന് വിചാരിക്കുക സ്മോൾ എച്ച് എന്ന് പറയുന്നത് ഇംപെർമിയബിൾ ലെയർ ഉണ്ടല്ലോ താ താഴെയുള്ള അവിടെ നിന്ന് വെള്ളം ഇവിടെ വരള്ള ഡിസ്റ്റൻസ് പമ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തോട്ടമല്ലോ വെള്ളത്തിൻ്റെ ആ ഡെപ്ത് ടിൽ ഇംപെർമിയേബിൾ ലെയർ അതാണ് എച്ച് എന്ന് വിചാരിക്കുക അപ്പൊ ഇത്രയും കിട്ടി എന്തൊക്കെ കിട്ടി ക്യൂ എമൗണ്ട് ഓഫ് വെള്ളം എടുത്തു സ്മോൾ ആർ എന്ന് പറയുന്നത് അവിടുത്തെ റേഡിയസ് ഓഫ് വെല്ല് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് സീറോ ഡ്രോ ഡൗൺ എച്ച് എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് അക്യൂഫർ സ്മോൾ എസ് എന്ന് പറയുന്നത് ഡ്രോ ഡൌൺ അറ്റ് വെല്ല് എച്ച് സ്മോൾ എച്ച് എന്ന് പറയുന്നത് അവിടുത്തെ ഡെപ്ത് ഓഫ് വാട്ടർ എബോ ഇംപെർമിയേബിൾ ലെയർ ഇത്രയും കിട്ടി ഇനി എന്താണ് ഇവിടെ ഒരു പി എന്നൊരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു വിചാരിക്കുക അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് ഇത്രയും കിട്ടി ഇനി എന്താണ് ഈ രണ്ട് സാധനം വേണം അല്ലേ ഇനി ഈ ഒരു മെയിൻ വെല്ലിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഒരു രണ്ട് ഒബ്സർവേഷൻ വെല്ല് ഇങ്ങനെ കൊടുത്തെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ ഒബ്സർവേഷൻ വെല്ലിലും എന്താ ഇങ്ങനെ ഇവിടെ തൊട്ടുള്ളതാണേ അല്ലാതെ ഇവിടെ നിന്നുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന കിണർ ആ കിണറി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പം ഇവിടുത്തെ വാട്ടർ ടേബിളിൽ ഇങ്ങനെ കുറയുമ്പോഴേക്കും വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് ഈ വാട്ടർ ടേബിൾ ഇങ്ങനെ ഡിഗ്രീസ് ആകുന്നതിൻ്റെ കൂടെ ഇതിലുള്ള വാട്ടർ ടേബിൾ അങ്ങനെ കുറയുന്നുണ്ടല്ലോ അല്ലേ അപ്പം ഈ ഡ്രോഡൗൺ എന്ന് പറയുന്നത് എസ് വണ്ണും ഈ ഡ്രോ ഡൗൺ എസ് ടുവും ഇവിടുത്തെ ഹൈറ്റ് എച്ച് വണ്ണും എച്ച് ആണെന്ന് നമ്മൾ എന്നുകൂടി വിചാരിക്കുക ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക അപ്പോൾ ഫിഗർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതൊരു അൺകൺഫൈൻഡ് കിഫറാണ് അവിടെ ഒരു വെല്ല് ഡിഗ് ചെയ്തു കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തു ഇനിയും ഇനി അടുത്തത് ഈ സെൻറ്ററിൽ നിന്ന് ഈ ഒരു വെല്ലിൻ്റെ അവിടം വരെയുള്ള ആ റേഡിയസ് അവിടുത്തെ ഡ്രോ ഡൗൺ വരെയുള്ള റേഡിയസ് ആർ വണ്ണും ആർ ടൂ ആണെന്നു കൊണ്ട് വിചാരിക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി ഓക്കെ ഇനി നമുക്ക് നോക്കാം അപ്പം വെൻ ദർ ഈസ് റിലീസ് ഓഫ് ക്യൂ എമൗണ്ട് ഓഫ് വാട്ടർ വാട്ടർ ലെവൽ ഫോൾസ് ബൈ എസ് ഓക്കെ അപ്പം ക്യൂ എമൗണ്ട് ഓഫ് വെള്ളം നമ്മൾ റിലീസ് ചെയ്തപ്പം വാട്ടർ ലെവൽ എസ് ആയിട്ട് എന്താ ഫോൾ ആയി ഡ്രോ ഡൗൺ മീറ്റ്സ് ദി വാട്ടർ ടേബിൾ അറ്റ് സം ഡിസ്റ്റൻസ് ഫ്രം ദി സെൻ്റർ ഓഫ് വെൽ ടു ആർ ഓക്കെ അതാണല്ലോ നേരത്തെ പറഞ്ഞത് ഈ ഡ്രോ ഡൗൺ കേവ് ഏതാണ് ഈ ഡ്രോ ഡൗൺ കേവ് വാട്ടർ ടേബിളിനെ കുറച്ച് ഡിസ്റ്റൻസും കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യും സെൻറ്റർ ഓഫ് വെല്ലി എന്ന് പറയുമ്പോൾ മീറ്റ് ചെയ്യും അതേതാണ് ആർ എന്ന ഡിസ്റ്റൻസ് ആ റേഡിയസ് നമുക്ക് റേഡിയസ് ഓഫ് സീറോ ഡ്രോ ഡൗൺ എന്നൊക്കെ പറയാമെന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ അപ്പം അങ്ങനെ മീറ്റ് ചെയ്യുന്ന റേഡിയസിനെ നമുക്ക് റേഡിയസ് ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയാം റേഡിയസ് മെഷ്യോർ ഫ്രം ദി സെൻ്റർ ഓഫ് ദി ബെൽറ്റ് ടു ദി പോയിന്റ് വെയർ ഡ്രോ ഡൗൺ മീറ്റ്സ് ദി ഒറിജിനൽ വാട്ടർ ടേബിൾ ട്രാൻജൻഷനലി ആറിനെ നമുക്ക് റേഡിയോസ് ഓഫ് ഇൻഫ്ലുവൻസ് എന്നും കൂടെ പറയാം ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കുക ഇനി നമുക്കിതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം ശ്രദ്ധിച്ച് നോക്കണേ അപ്പം ആ ഫിഗർ അതേപോലെയുണ്ട് അപ്പം കൺസഡറിംഗ് ദി ഒറിജിൻ ഓഫ് കോർഡിനേറ്റ്സ് അറ്റ് എ പോയിന്റ് ഓ അറ്റ് ദി സെൻറ്റർ ഓഫ് ദി വെൽ അറ്റ് ഇറ്റ്സ് ബോട്ടം ഓക്കെ അപ്പം നമ്മൾ സെൻറ്റർ ഓഫ് ദി വെൽ എന്ന് പറയുന്നത് ആ നടുക്കത്തെ ആ ലൈൻ അതിൻ്റെ ബോട്ടത്തിലുള്ള പോയിൻറ് സി ഓ എന്നാണ് എന്നും വിചാരിക്കുക അതാണ് എന്ന് വിചാരിക്കുക ഇനിയും ആ ഡ്രോ ഡൗൺ കേൾ ഈ പി എന്നൊരു പോയിന്റ് കൺസിഡർ ചെയ്യണേ അവിടുത്തെ കോർഡിനേറ്റ്സ് ആണ് എക്സ് ആൻഡ് വൈ എക്സും വൈ അവിടുത്തെ കോർഡിനേറ്റ്സ് ആണെന്ന് വിചാരിക്കുക ഓക്കേ ഈ ഒരു ഇവിടുത്തെ ഡിസ്റ്റൻസ് ഈ പി എന്ന പോയിന്റിലോട്ടുള്ള എക്സ് ഡിസ്റ്റൻസ് പിന്നെ വൈ എന്ന പി എന്ന പോയിന്റിലോട്ട് വരെയുള്ള വൈ ഡിസ്റ്റൻസ് ഒക്കെ ആ ഒരു കോർഡിനേറ്റ്സ് ആണ് എക്സും വൈ എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഡാർസീസ് ലോ ക്യൂ എന്ന് പറയുന്നത് എന്താ വി ഇൻ എ അപ്പം വി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാസ്രയിലോ എന്ന് പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് വി ഈക്വൽ ടു കെ ഇൻ ടു ഐ അപ്പം കെ ഇൻ ടു ഐ എ എന്നായി ഓക്കെ ഇതാണേ നമ്മുടെ ഡാസേ ലോ അനുസരിച്ച് ക്യൂ ഈക്വൽ ടു കെ ഐ എ ഓക്കെ അപ്പം ഇവിടുത്തെ കേസാവുമ്പം എങ്ങനെയാവും ക്യു ഈക്വൽ ടു കെ അതേപോലെ എഴുതി പിന്നെ എ അപ്പം നമ്മൾ പി എന്ന പോയിട്ട് കൺസിഡർ ചെയ്യുകയാണെ അവിടുത്തെ ഏരിയ ഒക്കെയാണ് പറയാൻ പോകുന്നത് അപ്പം എ എക്സ് സഫിക്സ് എക്സ് എക്സ് എന്ന് എഴുതാം ഐ സർഫിക്സ് എക്സ് എന്ന് എഴുതാം ഓക്കെ അങ്ങനെയാണെങ്കിൽ എ എക്സ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി സാച്ചുറേറ്റഡ് പാർട്ട് ഓഫ് അക്യുഫർ അറ്റ് പി അപ്പോൾ പി എന്ന പോയിന്റിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് എ എക്സ് എങ്കിൽ എങ്ങനെയായിരിക്കും ടു പൈ എക്സ് ഇൻറ്റു വൈ എന്നുവെച്ചാൽ പി എന്ന പോയിന്റിലെ ടു പൈ ആർ ഇല്ലേ ആ ഒരു സെയിം കൺസൊരു സെയിം ഇക്വേഷൻ തന്നെ ടു പൈ ആർ ആറിന് പകരം എക്സ് ഇൻറ്റു വൈ എന്നായിരുന്നു ഉള്ളു അപ്പോൾ അത് അതേപോലെ അങ്ങ് പഠിക്കുക ടു പൈ ആർ എന്നു പറഞ്ഞാൽ ടു പൈ എക്സ് എന്നായി ഓക്കെ അപ്പോൾ എ എക്സ് എന്ന് പറഞ്ഞാൽ ടു പൈ എക്സ് ടു പൈ എക്സ് വൈ എ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഐ എക്സ് എന്ന് പറയുന്ന എന്താ ഈ ഇവിടുത്തെ ഐ എന്ന് പറയുന്നത് എന്താണ് ഓർമ്മയുണ്ടോ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഓക്കെ അപ്പം ഐ എക്സ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് അറ്റ് പി ആണെങ്കിൽ അതിനെ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതാം ഓക്കെ അപ്പം ഐ എക്സ് അല്ലെങ്കിൽ ഐ അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് വെച്ചാൽ എന്താ ഞാൻ പറഞ്ഞായിരുന്നു ഹെഡ് ലോസ് ആണ് ചേഞ്ച് ഇൻ ഹെഡ് ബൈ ഒറിജിനൽ ലെന്ത് എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം അത് ഡി വൈ ബൈ ഡി എക്സാന്ന് വിചാരിക്കാം ഓക്കെ പിന്നെ കെ എന്ന് വെച്ചാൽ എന്താണ് ക്വാഫിഷൻ പെർമിബിലിറ്റി ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ നീ ഇതെല്ലാം അങ്ങോട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ക്യൂ ഈക്വൽ ടു കെ അതേപോലെ ഇട്ടു ഇൻറ്റു എന് പകരം ടു പൈ എക്സിൻ ടു വൈ ഇൻ ടു ഐ എക്സിന് പകരം ഡി വൈ ബൈ ഡി എക്സ് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് എക്സിന്റെ ടേംസിലാണ് കൊണ്ടുപോകുക ക്യൂ അവിടെ കിടന്നോട്ടെ ബാക്കി എക്സിന്റെ ടേംസിൽ അങ്ങോട്ട് കൊണ്ടുപോകാം അപ്പം ക്യു ഇൻ ഡി എക്സ് മേലോട്ട് വരുമല്ലോ ഡി എക്സ് ബൈ ഇവിടുത്തെ എക്സ് താഴോട്ട് വന്നു ഈക്വൽ ടു ബാക്കിയുള്ളതല്ല ഇവിടെ തന്നെ ഏതൊക്കെയാ ടു ഇൻറ്റു പൈ ഇൻറ്റു കെ ഇൻറ്റു വൈ ഇൻറ്റു ഡി വൈ ഇതെല്ലാം ഇങ്ങനെ എഴുതി ഇത്രയും മനസ്സിലായല്ലോ എന്താണ് ക്യൂ ഈക്വൽ ടു വി ഇൻറ്റു എ ആണ് ഈക്വൽ ടു കെ ഐ ഇൻറ്റു എ ആണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ടേംസ് വെച്ചിട്ട് കെ ഇൻറ്റു എക്സ് ഇൻറ്റു ഐ എക്സ് എഴുതാം എ എക്സ് എന്ന് പറയുന്നത് ടു പൈ എക്സ് വൈ ആണ് ഐ എക്സ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അതിലെ എക്സിൻ്റെ ടേംസ് എല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും വൈൻ്റെ ടേംസും ബാക്കിയുള്ളതെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിലും ഇത്രയും കിട്ടിയത് ഇനി നമ്മൾ എന്തെടുക്കാൻ പോകാം ഈ ഒരു ഇക്വേഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ഈ പി എന്ന പോയിന്റ് വരെ മാത്രമുള്ള ഒരു കൺസിഡർ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് മൊത്തത്തിൽ ഈ അക്വിഫർ മൊത്തമാണ് കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് ഏത് ലിമിറ്റ് വെച്ചിട്ടാണ് ഈ ഒരു മെയിൻ വെല്ലാണല്ലോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പം ഇവിടുത്തെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും സ്മോൾആർ അല്ലേ എന്നുവെച്ചാൽ ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണല്ലോ അതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്മോൾ ആറും ക്യാപിറ്റൽ ആറു ആണല്ലോ അതിന് കൺസിഡർ ചെയ്യേണ്ടത് അപ്പം അവിടുത്തെ ലോവർ ലിമിറ്റ് സ്മോൾ ആറും ഹയർ ലിമിറ്റ് ക്യാപിറ്റൽ ആറും അതാണ് ഇൻഡഗ്രേറ്റിംഗ് ദി ലിമിറ്റ് ആർ സ്മോൾ ആറും ക്യാപിറ്റൽ ആറും ഫോർ എക്സ് അതുപോലെ തന്നെ വൈ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് അല്ലേ വെർട്ടിക്കൽ കമ്പോണൻ അവിടുത്തെ ആ വെർട്ടിക്കൽ കമ്പോണൻ്റെ ഹയർ ലിമിറ്റ് എന്തായിരിക്കും എച്ചും ലോവർ ലിമിറ്റ് സ്മോൾ എച്ചു ആയിരിക്കും ഈ വൈ എന്ന കമ്പോണൻ്റെ സ്മോളർ ലിമിറ്റ് എച്ചും ക്യാപിറ്റൽ ലിമിറ്റ് ക്യാപിറ്റൽ എച്ച് ആയിരിക്കും അവിടുത്തെ ഹയർ ലിമിറ്റ് അങ്ങനെ ഇപ്പം ക്യാപിറ്റൽ എച്ച് സ്മോൾ എച്ച് ആയിരിക്കും വൈയുടെ ലിമിറ്റ്സ് അങ്ങനെയാണെങ്കിൽ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ ക്യൂ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സ്മോൾആർ ബൈ ക്യാപിറ്റൽ ആർ ഇൻറ്റു ഇവിടുത്തെ കോൺസിലൻസ് എല്ലാം പുറത്തെടുത്തു ടു പൈം കെയും ബാക്കി എന്താ ഇന്റഗ്രൽ ഓഫ് സ്മോൾ എസ്റ്റ് ബൈ ക്യാപിറ്റൽ എച്ച് വൈ ഡി എക്സ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാമല്ലോ വൺ ബൈ എക്സ് ഇന്റഗ്രേറ്റ് ചെയ്താൽ ലോഗി എക്സ് ആവും വൈ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വൈ സ്ക്വയർ ബൈ ടു ആവും ഇനി എന്താ ആ ലിമിറ്റ് ഇങ്ങനെ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ പോരെ ഇവിടെയും ലിമിറ്റ് സ്മോൾ സ്മോളസ്റ്റും ക്യാപിറ്റലസ്റ്റും സബ്സ്റ്റ്യൂട്ട് ചെയ്യുക പിന്നെ ലോഗ് എക്സ് ലിമിറ്റ് ആ ക്യാപിറ്റൽ ആറ് സ്മോൾ ആറുവാണെങ്കിൽ അതിനെങ്ങനെ എഴുതാം ഇത് അതിൽ എഴുതിയിട്ടില്ല ഈയൊരു സ്ലൈഡിനകത്ത് അത് കൊടുത്തിട്ടില്ല നമുക്കറിയാമല്ലോ മാക്സി പഠിച്ചതല്ലേ ലോഗ് ആർ മൈനസ് സ്മോൾ ആർ അല്ലെ ലോഗ് ബ്രാക്കറ്റിനകത്ത് ആർ ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ എന്ന് എഴുതാം അതിനെ നമുക്ക് എങ്ങനെ എഴുതാം ലോഗ് ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ അല്ലെ അപ്പൊ അങ്ങനെ എഴുതാം പിന്നെ വൈ സ്ക്വയർ ബൈ ടു അതിനെ എന്താണ് എച്ച് സ്ക്വയർ ബൈ ടൂവും മൈനസ് സ്മോൾ എച്ച് സ്ക്വയർ ബൈ ടൂവും എഴുതാം അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ ക്യൂ ഈക്വൽ ടു എന്ന് വെച്ചിട്ട് ഇക്വേഷൻ എഴുതാം ഈ താഴത്തെ ഇക്വേഷൻ ലോഗി എക്സിന്റെ ആ ഒരു ടേം താഴെ പോകും ഡിവൈഡ് ബൈ ആവും അങ്ങനെയാണെങ്കിൽ ആ ലാസ്റ്റ് എക്വേഷൻ ഫൈവ് പോയിന്റ് ഫോർ എന്ന ഇക്വേഷൻ ഉണ്ടാകുന്നില്ലേ ക്യൂഇക്വൽ ടു പൈ കെ ഇൻ അവിടെ അതുപോലെ തന്നെ ഈ ഇക്വേഷനിലെ ഇതിന്റെ ബൈ ടുവും കൂടെ ഡിവൈ നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈ കെ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ക്യാപിറ്റൽ എച്ചിൻ്റെ ടേം അല്ലേ ഹയർ ലിമിറ്റ് ക്യാപിറ്റൽ എച്ച് സ്ക്വയർ മൈനസ് സ്മോൾ എച്ച് സ്ക്വയർ എന്നാവും ഡിവൈഡ് ബൈ ഞാൻ പറഞ്ഞല്ലോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ആ ലോഗിൻ്റെ വാല്യൂ ഡിവൈഡ് ആയി വരുമെന്ന് ലോഗ് ക്യാപിറ്റൽ ആറ് മൈനസ് സ്മോൾ ആർ അത് വന്ന് എങ്ങനെയാണെന്ന് മനസ്സിലായിരുന്നല്ലോ അല്ലേ ലോഗ് ഇ ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആറ് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ലോഗ് എക്സ് അവിടുത്തെ ലിമിറ്റ് ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ആണെങ്കിൽ ലോഗ് എക്സിൻ്റെ ആ ഒരു ടേം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും ലോഗ് ബ്രാക്കറ്റിനകത്ത് ആർ മൈനസ് സ്മോൾ ആർ ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ ആകും അതിനെ ലോഗ് ക്യാപിറ്റൽ ആർ മൈനസ് ഡിവൈഡ് ബൈ സ്മോൾ ആർ എന്ന് എഴുതാം അതിൻ്റെ ആ ടേമാണ് ഡിവൈഡ് ബൈ ആയിട്ട് വന്നത് അപ്പം നമുക്ക് ഇവിടെ ഇപ്പം ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ലോഗ് ഈയുടെ ഫോമിലാണ് നമുക്കത് ലോഗ് ടെന്നിൻ്റെ ഫോമിലെത്തിക്കണം അപ്പം എന്തെടുക്കണം ഈ സെക്കൻഡ് ഇക്വേഷൻ ഈ ഫസ്റ്റ് ഇക്വേഷന് ഫൈവ് പോയിന്റ് ഫോർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം ആ ലോഗിയുടെ താഴത്തെ ആ ഡിനോമിനേറ്റഡ് ടേമിനെ ടു പോയിന്റ് ത്രീ നോട്ട് ത്രീ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം ലോഗ് ഇനെ ലോഗ് ആക്കാൻ വേണ്ടി അപ്പം താഴെ ടു പോയിന്റ് ത്രീ നോട്ട് ത്രീ വെച്ച് ഡിവൈഡ് ചെയ്യണം മേളിൽ ഒരു പൈ ഉണ്ടല്ലേ അപ്പം പൈ ബൈ ടു പോയിന്റ് ത്രീ നോട്ട് ത്രീ എന്ന് പറയുന്നത് വൺ പോയിന്റ് ത്രീ സിക്സ് ആണ് അതാണ് മേളിൽ വൺ പോയിന്റ് ത്രീ സിക്സ് ഇൻറ്റു കെ ഇൻ എച്ച് സ്ക്വയർ മൈനസ് സ്മോൾ എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ ലോഗ് ടെൻ ർ ബൈ സ്മോ ആറ് വന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ പറയാം അപ്പം അപ്പം നമുക്ക് എന്ത് കിട്ടി ക്യൂ എന്ന ടേം കിട്ടി ക്യൂ എന്നതിൻ്റെ ലാസ്റ്റ് ഇക്വേഷൻ കിട്ടി ഓക്കെ ഇപ്പം ഇതാണ് മെയിൻ വെല്ല് മാത്രം നമ്മൾ കൺസിഡർ ചെയ്തുള്ളൂ ഇത്രയുള്ള ഒബ്സർവേഷൻ വെല്ലൊന്നും കൺസിഡർ ചെയ്യാതെ മെയിൻ വെല്ല് വെച്ചിട്ടുള്ള ക്യൂവിൻ്റെ ഇക്വേഷൻ കിട്ടി ഓക്കെ ഇൻ്റഗ്രേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയും നമുക്ക് രണ്ട് ഒബ്സർവേഷൻ വെല്ലുണ്ട് അല്ലേ അപ്പം ഇഫ് ദെർ ആർ ടു ഒബ്സർവേഷൻ വെൽസ് അറ്റ് റേഡിയൽ ഡിസ്റ്റൻസ് ആർ വൺ ആൻഡ് ആർ ടൂ അതിൽ ആർ ടൂ എന്ന് പറയുന്നത് ആർ വണ്ണേക്കാളും വലിയതാണെന്ന് വിചാരിക്കുക ആൻഡ് ഇഫ് ദി ഡെപ്ത് ഓഫ് വാട്ടർ അതിലെ ഡെപ്ത് ഓഫ് വാട്ടർ എച്ച് വൺ എച്ച് ടൂ ആണെങ്കിൽ നമുക്ക് ആ ഇപ്പം പറഞ്ഞ ഇക്വേഷൻ അല്ലേ അതിനെ നമുക്ക് വേറൊരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം അതെന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റേ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു പൈ കെ ഇൻഡു ക്യാപിറ്റൽ എച്ച് സ്ക്വയർ മൈനസ് സ്മോൾ എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ ലോഗ് ഇ ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ ഇവിടെ ആ നമ്മള് ഇവിടെ ലിമിറ്റ് കൊടുത്തില്ലേ ആ ലിമിറ്റിന് പകരം സ്മോൾ ആറിനും ക്യാപിറ്റൽ ആറിന് പകരം ആർ ടൂ ആർ വണ്ണും എച്ച് ടൂം എച്ച് വണ്ണും കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാകും ഈക്വേഷൻ അത്രേ ഉള്ളു ആ ക്യാപിറ്റൽ എച്ചിനും സ്മോൾ എച്ചിനും ക്യാപിറ്റൽ ആറിനും സ്മോൾ ആറിനും പകരം അവിടെ ആർ വണ്ണും ആർ ടൂവും എച്ച് വണ്ണും എച്ച് ടു ആകും എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അതാണ് ഈ ഇക്വേഷൻ കാണിച്ചിരിക്കുന്നത് സെയിം നമ്മൾ അവിടെ കണ്ട ഇക്വേഷൻ അവിടെ എച്ച് ടു സ്ക്വയർ മൈനസ് എച്ച് വൺ സ്ക്വയറും ക്യാപിറ്റൽ ആറിന് പകരം ആർ ടൂം ബൈ ആർ വണ്ണും ആകും എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അത് ലോഗ് ഇ ആണെങ്കിൽ ഇത് ലോഗ് ആക്കാൻ വേണ്ടി ടു പോയിൻറ്റ് ത്രീ നോട്ട് ത്രീ വെച്ച് ഡിവൈഡ് ചെയ്തു പൈ ഉള്ളതുകൊണ്ട് ഫൈവ് ബൈ ടു പോയിൻറ്റ് ത്രീ നോൾ ത്രീ വൺ പോയിൻറ്റ് ത്രീ സിക്സ് വരും ബാക്കി ആ ടേംസിൽ എച്ച് ടുവും എച്ച് വണ്ണും വന്നു ആർ ടൂം ആർ വണ്ണും വന്നു എന്ന് മാത്രമേ ഉള്ളൂ ലിമിറ്റിൽ ചേഞ്ച് വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ ഈ കാര്യങ്ങൾ മാത്രമാണ് കൺസിഡർ ചെയ്തു മറ്റിടത്ത് നമ്മൾ ഈ ക്യാപിറ്റൽ ആറും സ്മോൾ ആറൊക്കെ കൺസിഡർ ചെയ്തു ഈ ഒബ്സർവേഷൻ വെല്ല് ഉണ്ട് അത് വെച്ചിട്ടുള്ളതാണ് ഇക്വേഷൻ വേണ്ടതെങ്കിൽ അവിടെ ആർ ടൂം ആർ വണ്ണും യൂസ് ചെയ്യാം ഓക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രോബ്ലംസ് വരുമോ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഈ ആർ ടൂം ആർ വൺ ഒക്കെ വാല്യൂസ് അത് തന്നിരിക്കുന്നെങ്കിൽ എച്ച് വണ്ണിൻ്റെ എച്ച് ടൂൻ്റെ വാല്യൂസ് തന്നിരിക്കുന്നെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ അല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊന്നും തന്നിട്ടില്ല ക്യാപിറ്റൽ ആറ് സ്മോൾ ആറു ആണ് തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞ ഇക്വേഷൻ അപ്പോൾ ഇക്വേഷൻ വ്യത്യാസം വരുന്ന ഈ ടേം ഈ ഒരു വാല്യൂവിൽ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ ഓക്കെ അപ്പം ഈ ഇക്വേഷൻ കിട്ടും ലാസ്റ്റ് ഓഫ് ദിക്വേഷൻ എപ്പോഴാണ് ഒബ്സർവേഷൻ വെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ ഇനിയും പറയാനുള്ളത് ഇഫ് ദി ഡ്രോ ഡൗൺ എസ് ഈസ് മെഷേർഡ് അറ്റ് ദി വെൽ ഫേസ് ഈ ഡ്രോ ഡൗൺ എസ് നമ്മൾ മെഷർ ചെയ്താൽ അതെന്താണ് ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മോൾ എച്ച് അല്ലേ ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് എച്ചിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാമല്ലോ എച്ച് ഈക്വൽ ടു എസ് പ്ലസ് സ്മോൾ എസ് ഡ്രോ ഡൗ എസ് പ്ലസ് എച്ച് എന്ന് എഴുതാലോ അതേപോലെ തന്നെ നമുക്ക് എച്ച് പ്ലസ് ക്യാപിറ്റൽ എച്ച് പ്ലസ് സ്മോൾ എച്ച് അതിനു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഈ ക്യാപിറ്റൽ എച്ച് പ്ലസ് ഈ സ്മോൾ എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ എസ് പ്ലസ് ടു ടൈംസ് ടു എച്ച് വരുന്നതാണല്ലോ അപ്പം അതെഴുതി അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നത്തെ ഇക്വേഷൻ വെച്ചിട്ടാണ് പറയുന്നത് തൊട്ടുമുന്നതെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ പൈ കെ ലാസ്റ്റത്തെ പൈ കെ ഇൻഡു ബ്രാക്കറ്റിനകത്തെ എച്ച് സ്ക്വയർ മൈനസ് സ്മോൾ എച്ച് സ്ക്വയർ ഓക്കെ അപ്പം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ് അല്ലേ അപ്പോൾ അതൊന്നും മനസ്സിൽ ഓർക്കുക അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ എഴുതാം ആ എച്ച് സ്ക്വയർ മൈനസ് സ്മോൾ എച്ച് സ്ക്വയറിനെ എച്ച് മൈനസ് എച്ച് ഇൻറ്റു എച്ച് പ്ലസ് എച്ച് എന്നാവും അല്ലേ അങ്ങനെയാണെങ്കിൽ എച്ച് മൈനസ് എച്ച് എന്ന് വെച്ചാൽ എന്താണ് സ്മോൾ എസ് അല്ലേ അപ്പോൾ അത് സ്മോൾ എസ് ആയി ഈ എച്ച് പ്ലസ് സ്മോൾ എച്ച് എന്ന് പറയുന്നത് എസ് പ്ലസ് ടു എച്ച് എന്ന് എഴുതാം അതെഴുതി എന്നിട്ട് ഡിവൈഡ് ബൈ ലോഗി ബൈ ആറ് ബൈ ആറ് അത് ലോഗ ആക്കാൻ വേണ്ടി ഒന്നുമില്ല അവിടത്തെ വൺ പോയിൻ്റ് ത്രീ സിക്സ് കൂടെ വരും പൈ പൈ മാറും ലോഗ അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും ഓക്കെ ഇത് യൂസ് ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റിനകത്ത് എന്താണ് ക്യാപിറ്റൽ എച്ച് ഒന്നും തന്നിട്ടില്ല ആകപ്പാടെ എസ് എ ഉള്ളൂ അങ്ങനത്തെ കേസ് വരുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം അല്ലേ പിന്നെ ഇനി നമുക്ക് ക്വസ്റ്റിനകത്ത് ആറ് തന്നിട്ടില്ലെങ്കിൽ ആർ വെച്ചാൽ എന്താ ആ ഡ്രോ ഡൗൺ സീറോ ഡ്രോ ഡൗൺ വരെയുള്ള ഒരു റെഡീസ് വന്നിട്ടില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ ആണ് എന്നൊരാൾ ആണ് അത് കണ്ടുപിടിച്ചത് അപ്പോൾ ആളുടെ പേരിലാണ് ലൊക്കേഷൻ വരുന്നത് ക്യാപിറ്റൽ ആർ ഈക്വൽ ടു ത്രീ തൗസൻഡ് ഇൻഡു എസ് ഇൻഡു റൂട്ട് ഓഫ് കെ ഓക്കെ അതിൽ കെ എന്ന് പറഞ്ഞാൽ എന്താണ് ഓഫ് പെർമിലിറ്റി അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും പിന്നെ ആറിൻ്റെയും എസിൻ്റെയും യൂണിറ്റ് മീറ്റേഴ്സ് ആയിരിക്കും ഓക്കെ അപ്പം ഈ ഡെറിവേഷൻ പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം ഡൗട്ട് വരും അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കാം ഓക്കെ അപ്പം എന്നിട്ട് നോട്ട് എഴുതുക പത്ത് മണിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യാം ഓക്കെ